ഡേയ്സ് നമ്മുടെ സിംഗപ്പൂരിലെ ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ടിഫിൻ ഇവിടെ ആയിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓണിയൻ റോസ്റ്റ് പൊറോട്ടയൊക്കെ കിട്ടി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പെയിൻറ് ഷോപ്പ് ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. നോക്കി അടുക്കിഞ്ചിട്ടൊന്നുമില്ല, എങ്കിലും ഒരു ഷോപ്പ്. ഇനി നമ്മളിന്ന് പോകാൻ പോണത് വന്നിട്ട് എന്താണ് പത്രത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, യൂണിവേഴ്സൽ സ്റ്റുഡിയോ. അവിടേക്കാ പോകണം, ഫുൾ ഡേ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥ മാറി. ഇന്നലെ ആണെങ്കിൽ ഒട്ടുക്കത്തെ വെയിലായിരുന്നു, ഇന്ന് അങ്ങനെ കാലാവസ്ഥ മാറി. രാവിലെ കൂടി കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ ചെറിയ ഇടിയൊക്കെ കാണുന്നു, മൂടി കാലാവസ്ഥയൊക്കെ. എന്താണെങ്കിലും ഒരു ഫോറിൻ ടച്ച് പറയുമ്പോൾ ഉള്ള ഒരു വൃത്തിയും എടുപ്പുമൊക്കെ ഇവിടെയുണ്ട്. അതന്നെ ഇവിടുത്തെ പ്ലസ് ഇത് ഫെറാറ പാർക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ മെട്രോ കയറാൻ പോകുന്നത്. മെട്രോ പോയിന്റിലേക്കാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ ഫെറാർ പാർക്ക്. ഇതിന് അണ്ടർഗ്രൗണ്ടിലാണ് ഇട്ടോ ഇവിടെയൊക്കെ മെട്രോ ഓടുന്നത്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്കാണ് നമ്മളിത് ഇറങ്ങാൻ പോണത്. ഇന്ന് ചൂടില്ല, അതൊരു പ്ലസ് ഉണ്ട്. രാവിലെയാണ്, ഇന്ന് 11 മണിയാകുമ്പോൾ എന്താ അറിയുന്ന അറിയില്ല. പക്ഷേ ഇന്നലെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ വെറൈറ്റി വണ്ടികൾ നോക്കി, ടൊയോട്ട ഒരു വണ്ടിയാണ്. ഇതുമാതിരിയൊക്കെ നമ്മുടെ നാട്ടിലിറക്കിയാൽ നല്ല ചിലവാകും. ഇവർ നമ്മളോട് ചെയ്യുന്ന അനീതിയാണ്, ഇവർ ഇറക്കണില്ല. സിംഗപ്പൂരിൽ അധികം ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് യൂസ് ചെയ്യണത്. മെട്രോയിലാണെങ്കിലും നോക്കിയാൽ ഭയങ്കര തിരക്കുണ്ട്, അതേപോലെ തന്നെയാണ് നമ്മുടെ ബസ്സിലാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. MRT തന്നെയാണ് അധികം പേരും യൂസ് ചെയ്യുന്നത്. MRT അതിൽ ബോർഡൊക്കെ എഴുതി വെച്ചാൽ തമിഴടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ചൈനീസ് പിന്നെ തമിഴിലാണ് അവിടെ അധികം ബോർഡുകളൊക്കെ കാണുന്നത്. അവിടെ എസ്കലേറ്ററിൽ പോവുകയാണെങ്കിലും നമ്മൾ റൈറ്റ് സൈഡ് ഫ്രീ ആയിട്ട് വിടണം. നടക്കാത്ത ആൾക്കാർ ലെഫ്റ്റ് സൈഡ് നിൽക്കുക, റൈറ്റ് സൈഡ് ഫ്രീ ആയി വിട്ടാൽ അതിൽ ആൾക്കാർ നടന്നും കയറാറുണ്ട്, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ റൈറ്റ് സൈഡ് ഫ്രീ ആയിട്ട് നിൽക്കുക. ഇത് നമ്മുടെ MTR കാർഡാണ്, ഇവിടെ മെട്രോ MTR എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ എത്ര പേ ഉണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യും. അതെവിടെ നമ്മുടെ ബാലൻസ് അറിയാം. $7.77 ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. ഇന്നലെ ബസ്സിൽ നമ്മൾ പോയതിന് $1.19 ആയിട്ടുണ്ട്. ഇന്നലെ അതേ ഞങ്ങൾ 4 പേരും കൂടി കാറിൽ പോയപ്പോൾ $12 കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ബസ്സാകുമ്പോൾ $5 വന്നു, $7 കാറിനാകുമ്പോൾ. കാറാകുമ്പോൾ പോകുമ്പോൾ ജാസ്തി ആയിരിക്കും. എല്ലാവരും ഉദാഹരണം പറഞ്ഞത് മാത്രം. ഇപ്പോൾ ഇന്നത്തെ ട്രാവൽ വന്നിട്ട് $1.49 ഇന്നത്തെ ട്രാവൽ മൊത്തം ബാലൻസ് $7.77. അണ്ടർഗ്രൗണ്ട് മെട്രോനെ കുറിച്ച് ഇത് ഫുള്ള് അണ്ടർഗ്രൗണ്ട് മെട്രോണ്, 2-3 ലൈൻ അണ്ടർഗ്രൗണ്ടിലാണ് ഇവിടുത്തെ മെട്രോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മഴ നല്ല ഹെവി വരും തോന്നുന്നു, വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും എന്നുള്ളത് വന്നിട്ടുണ്ടാകും അല്ലേ. നിങ്ങൾക്ക് എന്താ ഇപ്പം? ശരി, നമുക്ക് പോവാം. നമ്മൾ നീ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഇതെല്ലാം യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോകാൻ തിരക്കാം. ഏകദേശം ഒരു 60 ലക്ഷത്തിൻ്റെ അടുത്ത് പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് സിംഗപ്പൂർ. നമ്മൾ ഈ സെൻറ്റോസ എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ തന്നെ പെട്ട സ്ഥലം, പക്ഷേ അതൊരു ഐലൻഡാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകണമെങ്കിൽ ഒന്നെങ്കിൽ MRT അല്ലെങ്കിൽ പിന്നെ കേബിൾ കാർ. ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കേബിൾ കാർ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഇന്നലെ കേബിൾ കാർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇന്ന് മെട്രോയിൽ കൂടി പോകാമെന്ന് വിചാരിച്ചു. അതിൽ പോകണമെങ്കിൽ പൈസ ജാസ്തി, ഇതിലാകുമ്പോൾ $4 മതിയാവും. അതിലും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ആ പക്ഷേ കാലത്തൊരു മൂടിയ കാലാവസ്ഥയായിരുന്നെങ്കിലും കുറച്ച് സമയം കൊണ്ട് തന്നെ നോർമൽ കാലാവസ്ഥയ്ക്ക് വന്നു. നല്ല ചൂടുണ്ട്, ഇപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ല ചൂടുണ്ട്. പറഞ്ഞപോലെ ബിൽഡിങ്ങുകളൊക്കെ AC ആണ്, അതിൽ കുഴപ്പമില്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ല ചൂട് ഫീലാവുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ അവിടെ എത്തി. നമ്മൾ ആ ഇവിടുന്നാണ് ഇറങ്ങി, ഇന്നലെയും വന്ന സ്ഥലമാണ് സെൻറ്റോസ്. അവിടുന്നാണ് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്ക് വന്നത്. ഇന്നലെ $35 അടുത്തതിൽ നമ്മൾ ആ ട്രെയിനിൻ്റെ
ടിക്കറ്റ് അതിൽ ഫ്രീ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ട്രെയിനിന് മാത്രം $4 ഉണ്ട് വരാനും പോകാനും. പിന്നെ ഇതിൻ്റെ എൻട്രിക്ക് വേറെ ടിക്കറ്റാണ്, അത് എത്രയെന്ന് അറിഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ഫേമസ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ സിംഗപ്പൂർ. എല്ലാവരും ഫോട്ടോ എടുക്കും, നമ്മളും ഫോട്ടോ എടുക്കുന്നു. യൂണിവേഴ്സൽ സ്റ്റുഡിയോ പറയാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ലീവ് ഒന്നുമല്ല. എന്നിട്ട് അമ്മമാര് തിരക്കുണ്ട്, ഉള്ളിൽ പോയാൽ എന്താ കണ്ടീഷൻ അറിയില്ല, എങ്കിലും പോകണം, പോകാണ്ടിരിക്കാൻ പറ്റില്ല. സിംഗപ്പൂർ വന്ന് ഇത് കാണാതെ പോയാൽ വലിയ നഷ്ടമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇവിടെ ഇരുങ്ങ പ്രൊസീഡ്. ടിക്കറ്റ് ചാർജ് എത്രയാണ്? $83 പറയുമ്പോൾ നമ്മുടെ പൈസ എത്രയും? $8.48 $5,800 ഇല്ല, 66 രൂപ ഇല്ലേ? 62 ഇല്ല, 62 ഇല്ല, ആക്ച്വൽ ഓൺലൈനിൽ വന്ന് 61 83 × 62 $5,146 $5,146 $300 ഞാൻ എൻ്റെ എന്തൊക്കെ അവൈലബിൾ ആണ്? ഒന്നുമില്ല അല്ലേ. US വണ്ട് ഏതെല്ലാം സെലക്ട് ചെയ്തത്? ടിക്കറ്റ് ഇത്രയാണ് ചാർജ്. ഉള്ളിൽ പോയി നോക്കാം. ഇത് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് എൻട്രി ഇടാൻ സ്ഥലമാണ്. ഭയങ്കര ക്രൗഡ്. അത് വീക്കെൻഡിൽ പോവാതിരിക്കുക നല്ലത്. ശനിയും ഞായറൊന്നും ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോലെയുള്ള ഈ ശരിക്കും പറഞ്ഞാൽ ടൂറ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ശനി ഞായർ ഒഴിവാക്കിയാൽ അത്രയും നന്നായിരിക്കും. ഭയങ്കര ക്രൗഡ്. നമ്മൾ $82 കൊടുത്ത അവിടെ $100 കൊടുക്കുകയാണെങ്കിൽ ഓരോ റൈഡിൽ പോകുമ്പോഴും നമുക്ക് അതിനൊരു പ്രിഫറൻസ് തരുന്നുണ്ട്. ഇതിന് തനിച്ച് ക്യൂ, അതിന് തനിച്ച് ക്യൂ ആണ്. നമ്മൾ പഴനി പോയാൽ 100 രൂപ കൊടുത്ത ടിക്കറ്റും 10 രൂപയുടെ ടിക്കറ്റിനും വ്യത്യാസമുള്ള മാതിരി ഇവിടെയും പ്രീമിയത്തിന് വേറെ ചാർജ് ഉണ്ട്. അതിപ്പോൾ 100 രൂപ കൊടുക്കുകയാണെങ്കിൽ $100 മാറുകയാണെങ്കിൽ നമുക്ക് ഈ ക്യൂ കുറച്ച് കുറഞ്ഞ് കിട്ടും. അതേ അതിന് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയാൽ തന്നെ നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്ന ഫോറിൻ ലൊക്കേഷന്മാരെയുള്ള എല്ലാ എവിടെ നിന്നാലും നമുക്ക് അതിന് ഫോട്ടോ എടുക്കാൻ തോന്നുന്ന മാതിരിയുള്ള സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ. ഈ ഡാൻസും പാട്ടും പാടുന്നവർ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവിടെ പാട്ടും പാടുന്നു, ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരെ സമ്മതിക്കണം. പിന്നെ അത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഓരോ സ്പോട്ടും ഈ പറഞ്ഞമാതിരി നമുക്ക് വീഡിയോവും ഫോട്ടോ എടുക്കാനേ ഉള്ളൂ. അതിനെ നിന്നിട്ടേ സമയം മതിയാവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഞങ്ങൾ പോയത് ശനിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു. ഞായറാഴ്ചയാണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ലായിരുന്നു ശരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാ റൈഡിലും നമുക്ക് കയറാനും പറ്റിയിട്ടില്ല, വളരെ കമ്മി റൈഡിലേ കയറാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ക്യൂ നിൽക്കാൻ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട്. ഇതൊക്കെ ഓപ്പണായിട്ട് അവിടെ ഓരോ ഡാൻസും ഗെയിംസ് പാട്ട് പാടലും ഒക്കെ അങ്ങനെ ഓപ്പണായിട്ട് നടക്കുന്നുണ്ട്. അതല്ലാണ്ടാണ് നമുക്ക് ഓരോ റൈഡ് തനിച്ചുള്ളത്. ഇത് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു സിനിമ എങ്ങനെ എടുക്കും, അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സ്പീൽബർഗ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ട്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഷൂട്ടിംഗ് സ്പോട്ടിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞു തരലാണ്. ഒരു ചെറിയൊരു സീന് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന രീതിക്ക് അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ കയറാനുള്ള ക്യൂ ആണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒരു ഷോ ഉള്ളൂ. ഇത് നമ്മളൊരു ലൈവ് ലൊക്കേഷനിൽ ഒരു പ്രശ്നം, ഒരു പിന്നെ എന്താ പറയുക, ഒരു പ്രളയം നടക്കുന്ന ഒരു ലൈവ് സിറ്റുവേഷനിൽ നമ്മളുണ്ടായിരുന്നത് എങ്ങനെ ഉണ്ടാവുമോ അത് മാറി ഒരു കോൺസെപ്റ്റായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അത് പരിപാടി നടക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒരു വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ശരിക്കും കണ്ടാൽ നമ്മൾ നെറ്റ് പോകും, ആ ബോട്ട് താഴെ വീഴും. അപ്പോൾ ഫ്രണ്ടിലുള്ളവരെയൊക്കെ നനഞ്ഞു പോകണ്ടായി. അത് അവർ നേരത്തെ പറയുന്നുണ്ട് ഉള്ളിൽ പോകുമ്പോൾ നനയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാം സേഫ്റ്റി ആയിക്കോളുന്നു. ഒന്ന് ഞാനുണ്ടോ 10 ഡോളർ സിമ്പിളായി പോയി കിട്ടി, പോയിന്റ് പോയി.
കിട്ടിയതാണെങ്കിൽ ആ ഒരു സ്ഥാനം കിട്ടിയായിരുന്നു. ആർക്കും കിട്ടുന്നില്ല കേട്ടോ, കിട്ടില്ല പറഞ്ഞ അവൻ ഇങ്ങോട്ട് കൈ വലിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഹോളിവുഡിലെ ഹിറ്റായ പടങ്ങളുടെ കോൺസെപ്റ്റാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ മമ്മിയുടെ കോൺസെപ്റ്റാണ്, ആ മമ്മിയുടെ എന്താ പറയുക, സിനിമയിൽ വരുന്ന പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഇതൊരു റൈഡായിട്ട് പോയിട്ട് കാണാനുണ്ട്. അതേമാതിരി അവരുടെ സ്കൾപ്ചേഴ്സ്, ഈ പിന്നെ സ്റ്റാച്യൂസൊക്കെ ഒരു മമ്മി സിനിമയിൽ പോയ സിനിമയിൽ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് അവിടെ ചെയ്തുവരിക്കുന്നത്. അതേമാതിരി ജുറാസിക് വേൾഡ്, പിന്നെ നമ്മുടെ എന്താ പറയുക, ട്രാൻസ്ഫോമേഴ്സ്, അങ്ങനെ പല സിനിമകളുടെ ഫേമസായ ഹിറ്റായ സിനിമകളുടെ കോൺസെപ്റ്റ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി സിനിമയ്ക്ക് പോകുന്ന പോലെ തന്നെ നമ്മൾ സിനിമയുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ഉണ്ടാവോ ആ ഒരു പ്രതീതിയാണ് നമ്മൾ അവിടെ പോകുമ്പോൾ. ഏകദേശം അരമണിക്കൂറായി നമ്മൾ ഇവിടെ ഭയങ്കര പിന്നാലുള്ള ക്രൗഡ് റൂമൊക്കെയുള്ള ക്രൗഡ് ഞാൻ 10 മിനിറ്റ് ടിക്കറ്റ് കിട്ടുന്നുള്ളൂ. ഇതാണ് സംഭവം. പോകുമ്പോൾ തന്നെ മഴ നനയും, കുളിക്കാം, പിന്നെ ഇലക്ട്രോണിക് സാധനമൊക്കെ സേഫ് ആക്കി വെച്ചോളെന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് പോകുന്നത് എടുക്കാൻ പറ്റുമെന്നറിയില്ല, മഴ വെള്ളം കിട്ടും. ഇപ്പം ഇതിൽ ഈ ക്യൂ കാണുന്നത് പിന്നെ പ്രീമിയം ക്യൂ ആണ്. ഈ സൈഡ് കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ കവറും കിട്ടിട്ട് പോയിരിക്കണം, എന്നിട്ട് അവർ നനഞ്ഞു പോയപ്പോഴായി നമുക്ക്. അത് കാര്യം keep an eye out for our 2 parasaural offices, one of which is usually quite shy. Attention all park guests. A flood warning is in effect for the outpost B area. Your boat will proceed back to the unload area. അവിടെ ഒന്ന് തൂക്കി അറിയുന്നു കേട്ടോ, ആ അവിടെ ഒന്ന് ചാടുന്നുണ്ട്. ഷൂ മൊത്തം നനഞ്ഞു. ഇതുപോലെ നനഞ്ഞോ? ഇതാ ഡൈനോസർ. അവിടെ തൂക്കിയിടോ, തൂക്കിയിടോ. പോണെന്ന് വെള്ളം വരുമോ? ഇതൊരു സംഭവ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞങ്ങളൊന്നും തയ്യാറൊന്നും എന്താ തന്നില്ല,
അങ്ങനെ ഓപ്പോസിറ്റിൻ്റെ മുകളിലൊക്കെ ഈ ലാസ്റ്റ് വന്നപ്പോൾ ഒരു മോളിൽ നിന്ന് തൂക്കിയിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര പേടിയും ഒരു സംഭവം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് വരുന്നവരൊക്കെ നനഞ്ഞു പോട്ടാരായതു. നനഞ്ഞിട്ട് വന്നവർക്ക് ഉണക്കാനുള്ള ഒരു സംവിധാനം, അതിനും പൈസ ഉണ്ട്. പെർ യൂസ് $5 കൊടുത്ത് നനച്ചിട്ട് വരണം. പെയ്ഡ് ആണ്. നിങ്ങൾ വെറുതെ പോയിക്കായിരുന്നു എന്നാ വെറുതെ ഉണങ്ങിയിട്ട് വരും ചെയ്തു. മമ്മി മമ്മിയുടെ സെറ്റാ. അത് എന്ത് സംഭവം? എന്ത് ഏ ഒരു മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, അന്ന് എ സി ഉണ്ടല്ലോ. ഇത്ര തന്നെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മരണ പോരാട്ടമാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. അയ്യോ പേടിച്ച് കണ്ടാരെ അത് ഇരുട്ടായി. വണ്ടി മുന്നിൽ പോകണം, പിന്നിൽ പോകണം, സൈഡ് പോകണം, തലകടയിൽ പോകണം. ഒരു എയർ കണ്ടീഷൻ ഉള്ളവരോട് ഇതിൽ വരാതിരിക്കുക നല്ലത്. മമ്മി ടൂ ഡേഞ്ചറസ്. ഇത് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കോർട്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു ഫുഡ് കോർട്ടുണ്ട്. പല ടൈപ്പിലുള്ള ഡിഷസ് ആയിട്ടുള്ളത്. പ്രൈസ് തന്നെയാണ്, വേറെ വഴിയില്ല. അവിടെ തന്നെ നമുക്ക് കഴിച്ചാണോ. ഇപ്പം ഞങ്ങളൊരു മട്ടൻ ബിരിയാണിയും ഒരു ഓറഞ്ച് ജ്യൂസും വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഫുഡും വലിയ കുഴപ്പമുണ്ടായിരുന്നു. നമ്മൾ നോർത്ത് പിന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ ഉള്ളൊരു ഫുഡായിരുന്നു. ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മളെ കാർഡ്, നമ്മുടെ വിസ കാർഡ്, എൻ്റെ അടുത്ത് കൊഡാക്കിൻ്റെ ഒരു വിസ കാർഡ് ഉണ്ടായിരുന്നു. അത് ഓൺലൈൻ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ടാപ്പ് ചെയ്ത് പോയി. ഇത് എല്ലാവരും പോകുമ്പോൾ ഒന്നെങ്കിലും ലിക്വിഡായിട്ട് ക്യാഷ് വയ്ക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അവിടെ വർക്ക് ചെയ്യണ കാർഡ് കൊണ്ടുപോയിട്ട് ചെയ്യുക.
വേറെ എവിടെയും നമുക്ക് പിന്നെ നമ്മുടെ കാർഡിൽ പൈസ ഉണ്ട്, ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല, നമ്മൾ എ ടി എം കാർഡ് കൊണ്ടുപോയിട്ട് നമ്മുടെ ബാങ്ക് അവിടെ ഇല്ലാത്തതുകൊണ്ട് അതൊന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പൈസയുടെ കാര്യം മാത്രം ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം പോകാൻ. ഇത് വേറൊരു ഷോ ആണ്, ലൈവ് ഷോ, ഒരു പിന്നെ ഫൈറ്റ് സീക്വൻസ് ലൈവായിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. അതിലവിടെ ഡെയിലി ഒരു മൂന്ന് ഷോ വെച്ചിട്ട് ഏകദേശം അവിടെ ഷോ നടക്കുന്നുള്ളൂ. അതിൻ്റെ ടൈം കറക്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പോകണം. 3 മണിക്കാണ് ഒരു ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളത് ലഞ്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ടൈം കറക്റ്റ് ചെയ്തിട്ട് 3 മണിക്ക് ഷോ പോയി. ഏകദേശം ഒരു പരിപാടി കഴിയാൻ തന്നെ ഒരു 1-1.5 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. പോയി സെറ്റിലായി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയണമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൈം സെറ്റ് ചെയ്യണം. ഏകദേശം ഫുൾ ഗാലറി ആയതിനു ശേഷമാണ് കളി തുടങ്ങുക. അതേപോലെ ഈ ഫ്രണ്ടിൽ പോയി ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ ഷോ കഴിയുമ്പോൾ കാണാൻ പറ്റും. ഏ ചൂടെല്ലാത്തിന് നനഞ്ഞാലും തണുപ്പിന്ന് ഇരിക്കും വരെ. Well, we had to hurry. The G-Cannon is full, because I have to leave.
I need to know the way to dry land. So the game is simple. The first one that talks wins. Leave him alone. He doesn't know anything. Well, Lala, that just makes you the winner. Caroline! Don't tell him anything. And him the loser. Drop him! Shout out to Steve!
ബീക്കൻസാണ് അവിടെ കണ്ടത്. ഏകദേശം ചുരുങ്ങിയത് 2000 പേരെങ്കിലും ഗാലറിയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കണം. വാട്ടർ വേൾഡാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. അത് ഡെയിലി 3 ഷോ മറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ട്രാൻസ്ഫോമേഴ്സിൻ്റെ തീമിലേക്കാണ്. അവിടെയും ഈ പറഞ്ഞ മാതിരി ഒരു റോളർ കോസ്റ്റർ ഉണ്ട്. ഇതവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സംഭവമാണ് ട്രാൻസ്ഫോമേഴ്സ്. ഇത് ഫുൾ രേന്ദ്ര മനുഷ്യനാണ്, ഉള്ളിൽ മനുഷ്യനുണ്ടാവുന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. എങ്കിലും ജനങ്ങളോട് പ്രതികരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ കുറേ കടല നിലക്കടല വറുത്തത്, പിന്നെ കടല എന്താ പറയുക, കടല പരിപ്പി അങ്ങനെയുള്ള സംഗതികളൊക്കെ കുറേ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോഴും കുറച്ചൊക്കെ ബാഗിലിട്ടിട്ട് അതൊക്കെയാണ് ഇടയിലെ മിഡ് ടൈമിൽ കഴിക്കാനുള്ള സാധനങ്ങളായിട്ട് ഉള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ലിറ്റിൽ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ ഭക്ഷണങ്ങൾ അവിടെ കിട്ടുന്ന ഐറ്റങ്ങളൊക്കെ എന്തൊക്കെയോ, ബ്രെഡിലും ജാമിലും ഉണ്ടാക്കുന്ന സാധനങ്ങളും പിന്നെ മാരി സ്മെല്ലുള്ള കുറേ സാധനങ്ങളൊക്കെയാണ്. നമുക്ക് ഫുഡ് ടേസ്റ്റ് സെറ്റാവില്ല. ഇതും ഭയങ്കര സമയമായി, ക്രൗഡ് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, അറിയില്ല എങ്കിലും ഒരുപാട് സമയമെടുത്തു. ഇത് ട്രാൻസ്ഫോമേഴ്സിൻ്റെ റൈഡിൽ കയറാനുള്ള ക്യൂ ആണ്. ഇതും ഗംഭീര ക്യൂ ആയിരുന്നു. ഒരുപാട് നേരം നിന്നിട്ടാണ് പോകാൻ പറ്റിയത്. ഇത് കഴിഞ്ഞതോടുകൂടി തന്നെ നമുക്ക് ലൈറ്റ് രാത്രിയായി, അല്ല വൈകുന്നേരമായി. അത് ഏകദേശം 6 മണിയോടുകൂടി അത് ക്ലോസ് ചെയ്യും. അതുവരേക്കേ നമുക്കവിടെ എൻട്രൻസ് ഉള്ളൂ. ഇതിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹാർട്ട് പേഷ്യൻസ്, പിന്നെ ഗർഭിണികൾ, അതുപോലെ പിന്നെ ഹൈ ബി പി ഉള്ളവർ, സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കയറാൻ പാടില്ല എന്ന്. സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അമ്മാരി പേടിയുള്ളൊരു സംഭവമാണ്. റോളർ കോസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി, അയ്യോ ഇത് അപാര സംഭവം പറഞ്ഞ അപാര സംഭവം. ഒരു 3D ടൈപ്പാണ് അത്. നമ്മൾ എവിടെയോ കൊണ്ടുപോകണം. വണ്ടിയിൽ ഉണ്ടായിട്ട് സീനിലുണ്ടാവുമ്പോ എങ്ങനെയൊക്കെ വരുമോ അതേമാതിരി ഞാൻ കണ്ണടച്ചിരുന്നു കേട്ടോ. കുറച്ച് കണ്ടതും പേടിച്ച് പണ്ടേറെ അമ്മാനെ തൂക്കിയിട്ട് ആകാശത്തിലൊക്കെ എറിയണ മാതിരിയൊക്കെ ആയിരുന്നു അതിന്റെ സംഗതികള്. ഇവരൊക്കെ ഇരുന്ന് കത്തിക്കൊണ്ടിരുന്നു, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എല്ലാണ്ട് കണ്ണടച്ചിരുന്നു, കണ്ണ് തുറന്ന് നമ്മള് തെറിച്ച് വീഴേണ്ട അവസ്ഥയായിരുന്നു. അപ്പോ അങ്ങനെ ഏതായിരുന്നു നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിന്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി ഇവിടെ ഇപ്പൊ തന്നെ ഏകദേശം 6 മണിയുടെ അടുത്ത് സമയമായി, 8 മണി വരെയൊക്കെയാണ് ഇവിടെ സമയമുള്ളത്. ശരിക്കും പറഞ്ഞാൽ 2 ദിവസമെങ്കിലും വേണം ഇവിടുത്തെ എല്ലാ റൈഡും പോകാൻ. എന്താ പറഞ്ഞാൽ ഓരോ റൈഡിനും ഭയങ്കര തിരക്ക് കാരണം കൊണ്ട് ഓരോ മണിക്കൂറൊക്കെ ആവുന്നുണ്ട് ഒരു റൈഡിൽ പോയി നിൽക്കാൻ തന്നെ. ഇതിന് തന്നെ ഒരു 1.5 മണിക്കൂറോളം നമുക്ക് പോയി. അപ്പം ബാക്കി ആരെങ്കിലും റൈഡിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കാം. ഇപ്പം ഭയങ്കര ക്രൗഡാണ് ഇത്. ആ റൈഡിൽ അടുത്ത റൈഡുള്ളത് പിന്നെ നമുക്ക് മുകളിൽ കൂടി പോകണതൊക്കെയാണ്. അതിലെ ബ്ലാക്കും റെഡും ഉണ്ട്. ബ്ലാക്ക് ഓക്കെ, റെഡ് വടി ഭയാനകമാണ്, തലയിടയിട്ടൊക്കെ പോകും. അപ്പോൾ അതിനൊന്ന് ഞാൻ പോയി നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. കുറലൊക്കെ വേണ്ടി വരും. നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ വിസിറ്റ് കഴിഞ്ഞിട്ട് വിസിറ്റ് 1 ദിവസത്തിൽ സത്യം പറഞ്ഞാൽ കഴിയാൻ പറ്റില്ല. മിനിമം 2 ദിവസമെങ്കിലും അവിടെ വേണം ഫുള്ള് കറങ്ങാൻ. പക്ഷെ 1 ദിവസം ഇങ്ങനെ നമുക്ക് 85 ഉള്ളതുണ്ട്. 1 ദിവസം കാണാൻ പറ്റിയ അളവിനെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. അത് ലാസ്റ്റ് ആയപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയി ബാറ്ററി ചാർജ് കഴിഞ്ഞു. പോയി റിഫ്രഷ് ആയിട്ട് ഇപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടുത്തെ സിംഗപ്പൂരിലെ ഒരു പഞ്ചുവാലിറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബസ് ഷെഡാണിത്, ബസ് വെയ്റ്റിംഗ് ഷെഡാണ്. അതിനിപ്പോൾ ഓരോ ബസ് സർവീസ്, ഓരോ ബസ്സിൻ്റെ ഏതേത് നമ്പർ എവിടെ എവിടെ പോകുന്നു ഇവിടെ ഉണ്ട്. നമുക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ ഇൻഡെക്സ് ഉണ്ട്, ഇൻഡെക്സിൽ സ്ഥലങ്ങളുടെ പേരുണ്ട്. അത് ഏത് ബസ് പോകുന്നുള്ളതും ഇവിടെ കാണിച്ചിട്ടുണ്ട്.
അങ്ങനെ എത്ര മിനിറ്റിൽ വരും എന്നുള്ളത് കൂടി കാണിച്ചു. 557 എട്ട് മിനിറ്റിൽ എത്തും, കറക്റ്റായിട്ട് 8 മിനിറ്റിൽ എത്തും. ഇത്രയും അഡ്വാൻസ്ഡാണ് നമ്മുടെ സിംഗപ്പൂർ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ടൗണിൽ ഒരു സഫാരി കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി ഇന്ന് വൈൻഡപ്പാണ്. ഇനി അടുത്ത സ്റ്റോറി നാളെ. അപ്പോൾ എല്ലാവർക്കും ബസ് സ്റ്റാൻഡ്, സിംഗപ്പൂർ ബസ് സ്റ്റാൻഡ്.